ഹലോ ഹലോ സർ ആരിഫ് ഹുസൈനാണ് ഞാൻ വിളിക്കുന്നത് കോഴിക്കോട് ഒരു ഓട്ടോ തൊഴിലാളിയാണ് പറയൂ ഞാൻ നിങ്ങളെ പല വീഡിയോ യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോ സംശയമാണ് ഞങ്ങൾ സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനാണ് ക്ലിയറിയാണ് നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോളില്ല അങ്ങനൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ മാത്രമല്ല നമ്മള് മറ്റൊരു ആശ് അള്ളാവിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊരു അറിവ് കൊണ്ടുവല്ല പറഞ്ഞത് എൻ്റെ ഒരു വലിയൊരു അറിവുള്ള ആളല്ല അപ്പം എന്നാലും നമുക്ക് ഇസ്ലാമിനെ പറ്റി കാഴ്ചവെച്ച ഒരു മനസ്സിലാക്കിയ ഒരു സംഭവം ഉണ്ട് ആ സംഭവത്തെ കുറിച്ച് മാത്രം പറയാൻ മാത്രം അതായത് ഒരു ഇസ്ലാമികമായിട്ട് എന്താണ് അതോ പങ്കുവെക്കാനാണോ റിവ് പങ്കുവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ അറിവ് നമുക്ക് ഷെയർ ചെയ്യാൻ കൂടിയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാലോ എക്സ് മുസ്ലിം ആണോ ഞാൻ മുസ്ലിമാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം ആയിട്ടില്ല ഉത് യഥാർത്ഥ മുസ്ലിം ആകണെങ്കിൽ അതിൻ്റെതായ രീതികൾ ഉള്ള ആളുകളാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് യഥാർത്ഥ മുസ്ലിം ആയിട്ടില്ല ആയിട്ടില്ല എത്ര വയസ്സുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സായിട്ട് ശ്രമിച്ചോണ്ടിരിക്കാല് നമ്മ ദൈവീകമായി നമ്മള് കറക്റ്റ് നല്ല നന്മ നന്മ പ്രവർത്തിക്കുക നല്ല രീതിയിൽ ആളുകളെ മനസ്സിലാക്കുക മറ്റു രീതിയിലെ സഹായിക്കുക നല്ല അമലുകൾ ചെയ്യുക ഈ അമലുകൾ എന്ന് പറയുന്നത് കർമ്മങ്ങൾ ചെയ്യുക ഇതിപ്പോ മുസ്ലിം മാത്രമല്ല കർമ്മങ്ങൾ പൂർണ്ണമായി ആ കർമ്മത്തിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് മറ്റുള്ളവരെ തന്മ ഉദ്ദേശിക്കുന്നത് അല്ല ഇതൊക്കെ ഇപ്പോ എല്ലാരും ചെയ്യുന്നല്ലേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ചെയ്യുന്നല്ലേ ഞാൻ ചോദിച്ചത് യഥാർത്ഥ മുസ്ലിം ആവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ് ആ ഡെഫിനെ ഹിന്ദു ആകാൻ വേണ്ടി പരിശ്രമിക്കുന്നു അവർ നല്ല മനുഷ്യരാവാൻ വേണ്ടിയല്ലേ ശ്രമിക്കുന്നത് അവരൊക്കെ നല്ല മനുഷ്യരാവാൻ വേണ്ടിയല്ലേ ശ്രമിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ യഥാർത്ഥ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർ പരസ്പരം സഹായിക്കുക പരസ്പരം ഇതാക്കുക മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെയാണ് അവർ അവരെ മതത്തിൽ അവർ വിശ്വസിക്കാം അവരെ നമ്മളെ മതത്തിൽ ഇസ്ലാമികമായ വിധത്തില് മനസ്സിലാക്കുന്ന മതം എന്ന് പറയുന്നത് അതിന്റെ ചുറ്റായ രീതിയിൽ മനസ്സിലാക്കി അവർക്ക് ലാസ്റ്റ് എൻഡിംഗിൽ എത്തുന്നത് ആ രൂപത്തിൽ പോലെ പ്രവർത്തനമാക്കുക എന്നാണ് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല മനസ്സിലായില്ലേ നമ്മളിപ്പോ ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട് ഓരിക്ക സ്വർഗവും കാണട്ടെ ഹിന്ദുക്കളും ചെയ്യുന്നുണ്ട് ഹിന്ദുക്കള് ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ് അല്ലേ അല്ലേ ഹിന്ദുക്കള് ചെയ്യുന്നതേ സ്വർഗത്തിന് വേണ്ടിയാണോ ഹിന്ദുക്കള് മോക്ഷത്തിന് വേണ്ടി ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയാണ് മോക്ഷത്തിന് വേണ്ടിയാണ് ആ അപ്പോ അതിനുവേണ്ടിയാണ് അതൊരു അത് ആത്മാവ് പറഞ്ഞാല് ആ സ്വർഗം അത് സ്വർഗത്തിന്റെ ഭാഗത്താണ് അത് ചെയ്യുന്നത് ശരിക്കും അതാണ് ഹിന്ദുക്കൾ ചെയ്യുന്നതും ആണ് ആണ് അതായത് അപ്പൊ ഹിന്ദു മതം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അവരുടെ കിതാബും ഒക്കെ ശരിയാണ് അവരെ കിതാബുകൾ പറയുന്നത് ശരിയെന്നു വെച്ചാൽ അവർ നന്മ ചെയ്താൽ പടച്ചോന് അവർക്ക് പ്രതിഫലം കൊടുക്കും അങ്ങനെ ഇവിടെ ഹിന്ദുക്കൾക്കോക്കോ ക്രിസ്ത്യാനികൾക്കൊന്നും കണക്കില്ല അവരുടെ പഠിച്ചോ അതോ മുസ്ലിങ്ങളെ പഠിച്ചോണോ അങ്ങനെ ഒരു പഠിച്ചോനില്ല പിന്നെ അങ്ങനെ അങ്ങനെ പഠിച്ചു പിന്നെ എന്തിനാ നമ്മൾ ഈ മതം മാറ്റാൻ വേണ്ടി നടക്കുന്നത് മുസ്ലിങ്ങൾക്കുള്ള പഠിച്ചാണ് മുസ്ലിം നടക്കുന്ന സുന്നിയാണോ ഒരു ഇല്ല നിങ്ങൾ മുസ്ലിം എന്നൊന്നും പറഞ്ഞ എഴുപത്തിമൂന്ന് വിഭാഗം മുഹമ്മദ് നബി എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ വിഭാഗത്തിൽ പെട്ടു എന്ന് പറയാം എന്ന് അതിൽ വിഭാഗമാണ് സുന്നിയാണോ മുജാഹിദാണോ സലഫിയാണോമിയാണോ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിമില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പെടും എന്ന് പറഞ്ഞാൽ അതില് ഏതെങ്കിലും സലഫിയായിരുന്നു നിങ്ങൾ അറിയാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെ സലഫി സലഫിയൊന്നുമില്ല മദ്രസയിലാണ് പഠിച്ചത് ഞാൻ മദ്രസയിൽ പഠിച്ചതിട്ടില്ല ഞാൻ സാധാരണ ഇസ്ലാമികമായിട്ട് രീതിയിൽ പഠിച്ചു വളർന്നതാണ് പോയിട്ടില്ല 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 വെച്ച് പഠിച്ചതാണ് എന്നുവച്ച മദ്രസ പോകാത്ത മദ്രസെ പൊട്ടനാണ് തമാശക്ക് പറഞ്ഞോട്ടാ സാധാരണ നമ്മളെല്ലാരും മദ്രസെ പോവാത്ത മുസ്ലിമിനെ ഇക്കാലത്ത് കാണലില്ല പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മതപരിവർത്തന നടത്തുക ദാവത്ത് നടത്തുക എന്ന് കേട്ടിട്ടില്ലേ ഇസ്ലാമിൽ ഒരു ഒരു ഫറലായിട്ട് ഓരോ മുസ്ലിമും ചെയ്യേണ്ട കാര്യാണ് ദാവത്ത് എന്തിനാ ദാബത്വം നമ്മൾ നടത്തുന്നത് എന്താ എന്ന് ഒരു ഒരു മിനിറ്റ് ഹലോ പറയുന്നത് സ്വാഭാവികമായിട്ട്

അതായത് മുഹമ്മദ് നബിയുടെ അവസാനത്തെ ഒരു ഹജ്ജ് പ്രഭാഷണുണ്ടെന്ന് പറയാറുണ്ട് കേട്ടിട്ടുണ്ടോ ഹജ്ജുത്തുൽ വദ അതിൽ മുഹമ്മദ് നബി പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ഇതിൽ ഇറങ്ങി നടക്കുന്നത് അതായത് ഇന്നിവിടെ ഹാജരായ ആളുകൾ ഇന്നിവിടെ ഹാജരാകാത്ത ആളുകൾക്ക് ഈ സംഗതികൾ കൊണ്ടെത്തിച്ചു കൊടുക്കൂ എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ ഈ ഇതാകത്ത് നടത്തുന്നത് അതായത് ഓരോ മുസ്ലിമിന്റെ ബാധ്യതയാണ് മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് അപ്പൊ താങ്കൾ പറഞ്ഞ മാതിരി ഇപ്പൊ ഹിന്ദു മതവിശ്വാസി മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്നത് അവര് നന്മ ചെയ്യുന്ന അതിന് വേണ്ടിട്ടാണെങ്കിൽ അവരുടെ കിതാബ് പ്രകാരം അത് ശരിയാണ് എന്നാണ് താങ്കൾ പറയുന്ന പിന്നെ എന്തിനാ ഈ ദൗവത്വം നടത്തുന്നത് അപ്പൊ ഈ ബ്രഹ്മാവും വിഷ്ണു ഒക്കെ ഓക്കെ അല്ലേ അവരവരുടെ ബ്രഹ്മവും വിഷ്ണു ആയിട്ട് അവർ ജീവിച്ച് എന്താ കൊഴപ്പം ഞാനിപ്പോ ഏത് വ്യക്തികളും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കണം എന്നാണ് ഇസ്ലാമികമായ രീതിയിൽ പറയുന്നത് അങ്ങനെയല്ല ഇസ്ലാമില് പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞത് അല്ല അല്ല നിങ്ങൾ മദ്രസ പഠിച്ചിട്ടില്ല ഓർക്കണം നിങ്ങൾ മദ്രസ ഇസ്ലാമിൽ ഖുർആൻ മാത്രമേ ഉള്ളു നിങ്ങൾ നിങ്ങൾ ഇസ്ലാമില് ഇസ്ലാമിൽ ഖുർആൻ മാത്രമേ യഥാർത്ഥത്തിൽ ഖുർആനേ ഉള്ളൂ ഉള്ളു എവിടെയാണ് അഞ്ച് നിസ്കാരം ഉള്ളത് വരെ നമസ്കാരത്തെ കുറിച്ച് കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എവിടെയാണ് നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കുന്നത് നിസ്കാരത്തിന്റെ രൂപത്തെ പറയുന്നുണ്ട് അതെ എങ്ങനെ നിസ്കരിക്കണം എന്ന് എവിടെയാ എഴുതി വച്ചിരിക്കുന്നത് ഏത് സുഹൃത്തിൽ ഏതായാലും ഞാനൊരു സംസാരിക്കുന്നത് എന്നാ ഞാൻ പറഞ്ഞുതരാം എന്നാ ഞാൻ പറഞ്ഞുതരാം എന്നാ ഞാൻ പറഞ്ഞുതരാം ഖുര്ആനില് അതില്ല അതായത് നിസ്കാരത്തിന്റെ രൂപം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും നിസ്കരിക്കാറല്ലേ അഞ്ചു വക്സ്കരിക്കാൻ അപ്പൊ നിങ്ങള് ഫസ്റ്റ് കൈ കെട്ടുന്നു എന്നിട്ട് നമ്മളുടെ വജ്ജത്ത് എന്ന് പറഞ്ഞിട്ട് പ്രാരംഭ പ്രാർത്ഥന അവിടെ ചെല്ലുന്നു അത് ചെല്ലണം എന്ന് എവിടെയാണ് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നത് ആ ഖുറാനിലെ എവിടെയാണ് ഏത് സൂറത്തിലാണ് വജ്ഹത്തു ചെല്ലണം എന്ന് ഖുറാനിലെ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്

മദ്രസയിലെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് മദ്രസെ നിങ്ങള് മദ്രസ പോയിട്ടില്ല നിങ്ങൾ മദ്രസ പോവാത്ത മദ്രസ പൊട്ടുന്നല്ലേ മദ്രസ ഫുള്ള് അതൊന്നുമല്ല ഞാനൊക്കെ ഹദീസ് ഒക്കെ തന്നെയാണ് മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് സുന്നി മദ്രസേല മുജാഹിന്റെ ഒക്കെ മദ്രസയിലൊക്കെ ഒക്കെ ആവശ്യത്തിന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മള് നെഞ്ചത്ത് കൈ കെട്ടിരുന്നത് നിങ്ങൾ സുന്നികള് പള്ളിയിൽ കെട്ടുമ്പോ അതെ അപ്പൊ അതെന്തുകൊണ്ടാണ് നെഞ്ചത്ത് കെട്ടണത് നിങ്ങൾ എവിടെ കെട്ടാറ് നെഞ്ചത്താണോ പള്ളയിലാണോ പള്ളയിലാണ് ഇപ്പഴും പള്ളി തന്നെയാണ് കഴിയുന്നതും പള്ളി തന്നെ കെട്ടണ നല്ലത് നെഞ്ചത്തേക്ക് കെട്ടിയ പ്രശ്നമാണ് ഈ സലഫി ഇൻഫ്ലുവൻസ് എന്ന് വലിയ പ്രശ്നമാണ് അതെ അതെ നിങ്ങൾ മതം കൂടുതൽ പഠിക്കും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മറ്റു മതക്കാരെ വെറുക്കും ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ അത് വളരെ നല്ല കാര്യമാണ് മറ്റു മതക്കാരെ അവരുടെ വിശ്വാസമായിട്ട് പോയിക്കോട്ടെ അവർ നന്മ ചെയ്തോട്ടെ എന്ന് പക്ഷെ അതല്ല നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ എത്ര നന്മ ചെയ്താലും നിങ്ങൾ ഗുരുവായൂരൊപ്പ രക്ഷിക്കണെന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലേ പോകുന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇസ്ലാം അത് മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പ്രസംഗിച്ച് നടക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ അവരുടെ ആ ബാലുശ്ശേരി എന്ന് പറഞ്ഞ ബാലുശ്ശേരി ആളല്ലോ മുജാഹ് ബാലശ്ശേരി എന്ന് നിങ്ങൾക്ക് അറിയില്ലേ അയാൾ മുജാഹിദ് എനക്കറിയാ അയാള് നമുക്ക് പറയാനാവൂലോ മുജാഹിദ് ബാലുശ്ശേരി മുസ്ലിം അല്ലേ അല്ല ശരിക്കും ശരിക്കും അല്ല മുജാഹിദ് കേക്കണ്ട ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ വല്യ മതസ്ഥരെ മോശമാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യാണെങ്കിൽ അവൻ തമ്മിൽ പെട്ടവനല്ല എന്നാണ് അങ്ങനെ ഉള്ളത് അല്ല ഞാൻ താങ്കളോട് തർക്കിക്കുന്നില്ല ആനല് ആനലി ആനലി ഒരു സംഭവം സംഭവം വെച്ചാല് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ മറ്റു മതസ്ഥങ്ങളെ ലക്കും ദീനക്കു വലിയ തീയുള്ള ആയതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല അത് റദ്ദായ ആയതാണ് അതിന്റെ ജഡം മാത്രമേ ഉള്ളൂ ആശയമില്ല ആശയല്ലേ ലക്കും തീനക്കും വലിയ തീൻ അതായത് ഞങ്ങൾക്ക് അത് നിങ്ങൾ മനസ്സിലാക്കിയോ അതാണ് ചോദിക്കുന്നത് നെസ്ക് ചെയ്യുന്നു പറയുന്ന സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അതായത് ഖുറാനിലെ ചില ആയത്തകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട് റദ്ദാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്ത് അവിടെ ഉണ്ടാവും ചിലപ്പോ ചിലപ്പോ ആയത്തേ കാണില്ല പക്ഷെ അതിന്റെ ആശയൊന്നും നിലനിൽക്കുന്നില്ല എന്ന് മാത്രല്ല അതിന് പകരമുള്ള വേറെ ആയത്ത് വന്നിട്ടുണ്ട് അപ്പോ ഖുറാനില് ലഖുന്ദീനക്കും വലിയ ദീനൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ അത് റദ്ദാക്കി മക്ക വിജയത്തിന്റെ സമയമായപ്പോഴേക്കും എന്നിട്ട് രണ്ടാമത് വന്ന ആയത്ത് എന്ന് പറയുന്നത് കാഫീർ ആയിട്ടുള്ള ആളുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊള്ളണം എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോ ലക്കുന്ദീനക്കും വലിയ ദീൻ ആയത്തായിട്ട് അവിടെ ഉണ്ട് പക്ഷെ അതിന്റെ ആശയമല്ല എന്നെല്ലാം പഠിക്കും ഓ ആരാഫീർ ആരാ കാഫർ പറയത്ത് മുജാഹിദ് ബാലശ്ശേരി കാഫിറാണോ

ചിലപ്പോ സുന്നി നിങ്ങളുടെ കണ്ണിലൊരു യഥാർത്ഥ മുസ്ലിം ആരാ ഉള്ളത് നിങ്ങൾ ഏതായാലും അല്ല വേറെ ആരാ യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ ലോകത്തിൽ ഉണ്ടാകാം ആരാ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദ് നബി യഥാർത്ഥ മുസ്ലിം ആണോ യഥാർത്ഥ മുസ്ലിം ആണ് ആണ് കൊള്ളയടിച്ച് അതുപോലെ ആറാം വയസ്സിലെ ആളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുക അതുപോലെ നടക്കുക ഇതൊക്കെ ചെയ്ത ആള് യഥാർത്ഥ മുസ്ലിമാണ് അതായത് ഇസ്ലാമിന്റെ പാരാമത്തെ കാലഘട്ടത്തിൽ ഞാൻ ഉദാഹരണം പറഞ്ഞതാ ഉദാഹരണം പറഞ്ഞ ഏകദേശം പറഞ്ഞതാ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ആറാം വയസ്സിൽ ഒമ്പതാം വയസ്സിൽ വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അത് ശരിയാണോ എന്ന് പറഞ്ഞാല് യഥാർത്ഥം ശരിയാണ് അതെന്തുകൊണ്ട് ശരിയെന്നു വെച്ചാൽ അന്നത്തെ പ്രായത്തില് നമ്മളെ നിങ്ങളെ നമ്മളെ കുട്ടിക്കാലത്ത് നിങ്ങളെ പ്രായത്തിൽ നിങ്ങളെ കുട്ടിക്കാലത്ത് നോക്കുക നിങ്ങളെ കുട്ടികാലം നിങ്ങളെ നിങ്ങളെ പേരെന്താണ് ഉസൈനിക്കുക നിങ്ങളെ കുട്ടിക്കാലത്ത് പേര് നല്ല പന്ത്രണ്ട് വയസ്സിലെ പന്ത്രണ്ട് വയസ്സിലും പതിമൂന്ന് വയസ്സിലും കല്യാണം കഴിച്ചവരുണ്ടോ എന്നാലും പേര് നല്ലതല്ലേ പേര് നല്ലതല്ലേ മനസ്സില് നല്ല പേരാണ് എന്താ പറഞ്ഞത് പതിമൂന്ന് വയസ്സിൽ പതിമൂന്ന് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും പതിനൊന്ന് വയസ്സിലാണ് കല്യാണം കഴിച്ചു വരുന്നുണ്ടോ സ്ത്രീകള് എന്റെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് ആ ചോദിച്ചത് ആ കുറവാണ് ഉണ്ട് ഒന്ന് ഓർപ്പിക്കൂ അപൂർവമായിട്ടൊക്കെ അപ്പൊ എന്താണ് അങ്ങനെ കഴിക്കാനുള്ള കാരണം നാട്ടില് അന്നത്തെ നടപ്പ് യെസ് അതാണ് അന്നത്തെ നാട്ടിലെ നടപ്പ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ മുഹമ്മദ് നബി ആ നാട്ടിലെ അന്നത്തെ നാട്ടു നടപ്പ് നടത്താൻ വന്ന ആളാണ് അന്ന് മുഹമ്മദ് നബീന്റെ നാട്ടുനടുപ്പ് ആ അതെ ഏത് നാട്ടുനടുപ്പുള്ള ആളല്ല അതിന്റെ മുൻകൂറുള്ള പ്രചാരണ അതിന്റെ മുൻകൂറുള്ള മുൻകൂർ നബിമാരന്മാരുണ്ടായിരുന്നു അവിടെ ഇബ്രാഹിം നബി അലി ഇസ്സലാം അങ്ങനെ പല നബിമാരുണ്ടായിരുന്നു അങ്ങനെ ലൂത്ത് അങ്ങനെ പല കൊറേ ആളുകളെ കൊറേ ആളുകളെ ആചരിച്ച ആചാരങ്ങളുണ്ടായിരുന്നു നാട്ടു നടപ്പുള്ള ഒരു സന്ദർ സമ്പ്രദായത്തി കാലഘട്ടത്തായിരുന്നു ഇത് സംഭവിച്ചത് ഓക്കേ ഞാൻ സമ്മതിക്കുന്നു അതിലൊന്നും ഞാനും തറക്കൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ അപ്പൊ താങ്കള് പറയുന്നത് മുഹമ്മദ് നബി ആറാം വയസ്സിലുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ ഇതുപോലെ കല്യാണം കഴിച്ച കാര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു മുസ്ലിമിന് അതിന് മാതൃക ഇല്ല എന്നാണോ താങ്കള് പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് ആറാം വയസ്സ് എന്ന് പറയുന്നത് പതിനെട്ടും നാല്പതും വയസ്സിന്റെ പക്കതണ്ടാവും അപ്പൊ അമ്പത് വയസ്സ് അമ്പത്തിമൂന്ന് വയസ്സല്ലായിരുന്നു മുഹമ്മദ് നബിക്ക് അപ്പൊ മുഹമ്മദ് നബിയുടെ പക്കത എത്ര വയസ്സിന്റെ ആയിരിക്കും അതായത് ആറാം വയസ്സുകാരിക്ക് പതിനാല് വയസ്സിന്റെ പക്കതയാണെങ്കിൽ അമ്പത്തിമൂന്ന് വയസ്സുകാരന് എത്ര വയസ്സിന്റെ പക്കത കാണും നമുക്ക് പ്രായമാകുമ്പോ പക്കത കുറയും അപ്പൊ എൺപത് വയസ്സിലും കഴിഞ്ഞാ പിന്നെ വേറെ അല്ല നമ്മള് മനുഷ്യന്മാര് നമ്മളുടെ കാര്യം ഇടുവോ ഇത് നമ്മള് സംസാരിക്കുന്നത് മുഹമ്മദ് നബിയെ പോലെ ഒരു സ്ഥലകാല അതീതനായ ഒരു പ്രവാചകനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത് നിങ്ങൾ ഇത്ര സംസാരിക്കേണ്ട ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ സംസാരിക്കേണ്ടി വരുന്നത് കാരണം അങ്ങനെ സ്ഥലകാല അതീതനായ കാലഘട്ടത്തിന് അല്ല കാലഘട്ട കാലഘട്ടത്തിന് അതീതനായ ചുറ്റുപാടുകൾക്ക് അതീതനായ സമയത്തിനതീതനായ ഒരു വ്യക്തിയാണ് ഒരു മാതൃകയായിട്ടാണ് ഇസ്ലാം ഉസ്വത്തുൽ ഹസന ഇങ്ങനെയുള്ള ഇസ്ലാം പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബിയെ അതേപോലെ മാതൃക ഒരു കല്യാണം അതന്നെ അതൊക്കെ പക്ഷെ ആറാം വയസ്സ് കെട്ടുന്നതും ഇരുപത്തി അഞ്ചാം വയസ്സിലുള്ള ആളെ കിട്ടണമെന്നും തമ്മിൽ വ്യത്യാസമുണ്ട് അത് രണ്ടും കൂടി നിങ്ങൾ ഒന്നാക്കരുത് അത് ഇനി അത് മാത്രമല്ല അത് മാത്രമല്ല മുഹമ്മദ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു കഴിയുമ്പോ മുട്ടിലഴയുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കി ആ കുട്ടീനേം കെട്ടെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് അപ്പോഴോ മുട്ടിലഴയുന്ന ഒന്നര വയസ്സുള്ള ഒരു എന്താണ് ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിയേയും കെട്ടും എന്ന് പറഞ്ഞതാണ് മുഹമ്മദ് നബി അപ്പോഴൊക്കെ കിട്ടും കല്യാണം കഴിക്കും നിക്കാഹ് കഴിക്കും നിക്കാഹ് കഴിക്കും തന്നെയാണ് പറഞ്ഞത് ഇല്ല അങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ മദ്രസയെ പഠിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ മദ്രസയെ പഠിച്ചിട്ടില്ല അത് ഓർക്കണം ഞാൻ പറഞ്ഞു പൂർണ്ണമായി മദ്രസേ നിങ്ങൾ പഠിച്ചോണ്ട് ഞങ്ങൾ വൈ തെറ്റിപ്പോയത് കുർബാനം ശുദ്ധമായ രീതിയിലാണ് നിങ്ങള് അപ്പൊ മദ്രസ പഠിച്ച പ്രശ്നമാ പറയുന്നത് ചില മദ്രസകളിൽ നിങ്ങൾ പഠിച്ച ബാലുശ്ശേരി മുലായി ബാലുശ്ശേരിന്റെയും പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളും നിങ്ങളെ പഠിച്ച മദ്രസയില് പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പണി കിട്ടിയത് നിങ്ങൾക്ക് അത് ശരിയാണ് അത് ഞാൻ സമ്മതിക്കാറുണ്ട് കാരണം നമ്മള് ഇസ്ലാം പഠിച്ചു കഴിഞ്ഞ രണ്ട് ഓപ്ഷനാ ഉള്ളത് നമ്മുടെ മുന്നിൽ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആ അതായത് നമ്മളെപ്പോഴും പറയുന്നത് രണ്ട് കാര്യാണ് ഇസ്ലാം പഠിച്ചാൽ പ്രശ്നമാണ് എന്നാണ് പറയാ എന്താ കാര്യം വെച്ചാല് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നുകിൽ ഇസ്ലാമിന്ന് പുറത്ത് പോകും കാരണം ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൽ പോലുള്ള മനസ്സിലായിട്ട് നമുക്ക് ഇതിനകത്ത് നിക്കാൻ കഴിയില്ല അത്രയും വലിയ മണ്ടത്തരങ്ങളും ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങളും ആണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ് കാരണം ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇതിൽ വലിയ രീതിയിൽ ആകർഷണനാകാൻ മാത്രമുള്ള ചില സംഗതികളും ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള സംഗതിയിലേക്ക് എത്തുമ്പോൾ ഹൂറികളെ കുറിച്ചുള്ള പ്രേമൊക്കെ മൂത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഏതായാലും ഭാഗ്യത്തിന് നമ്മളെ ആ സാധനം നമുക്ക് അതിൽ നമ്മുടെ ആകർഷണായില്ല കാരണം അതൊക്കെ വായിച്ചപ്പോൾ നമുക്ക് വലിയ തമാശയായിട്ടാണ് തോന്നിയത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മതം വിട്ടത് അപ്പൊ ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അപ്പൊ താങ്കൾ ഞാൻ താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം താങ്കൾ മദ്രസ അതിനെയൊക്കെ കുറച്ച് കാണുന്നു അതുപോലെ ഈ സലഫി ആംഗിളിലുള്ള ഇസ്ലാം പഠനം അതിനെക്കുറിച്ച് താങ്കൾ ഇതുപോലെ അവമതിച്ച് സംസാരിക്കുന്നൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മളും പറയുന്നത് ഇത് ഈ ഇസ്ലാം ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് ഇങ്ങനെ പഠിപ്പിച്ച് ആളിന് ഇത് ഈ ലാസ്റ്റ് സെന്റൻസ് പ്ലീസ് ആ അപ്പോ നമ്മൾ ഈ ഇസ്ലാമിനെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് ഇതിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്ന ആളുകളുണ്ട് അതിനെയാണ് നമുക്ക് വിയോജിപ്പ് അങ്ങനെ മാർക്കറ്റിംഗ് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ നെഗറ്റീവ് പറയേണ്ട ആളുകളായിട്ട് മാറുന്നത് ഇപ്പൊ എല്ലാരും താങ്കളെ പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പണിയൊന്നും ഇല്ല ഡോക്ടർ ഡോക്ടറാണല്ലോ താങ്കൾ ഹോമിയോ ഡോക്ടറാണ് കേട്ടോ ഹോമിയോ ഡോക്ടർ ആയിരുന്നു ഇപ്പൊ പ്രാക്ടീസ് ഇല്ല ഓക്കെ ഓക്കെ അത് അശാസ്ത്രീയമായതുകൊണ്ട് അത് ഞാൻ അവസാനിപ്പിച്ചു ഓക്കെ ഓക്കെ ഞാൻ സംഭവം നമ്മള് സാധാരണ കബറിന്റെ ഉള്ളിൽ പാമ്പ് തേള് എന്നൊക്കെ പറയുന്നില്ലേ അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമായിരുന്നു എന്നാണ് ഞാൻ എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് ആ ചോദിച്ചാൽ എനിക്ക് അതിന്റെ മറുപടി ഉണ്ട് ഞാന് പക്ഷെ എനിക്കത് ചോദിക്കാൻ തോന്നുന്നില്ല കാരണം വെച്ചാല് നമ്മള് നമ്മളെ ശവശരീരം മെഡിക്കൽ കോളേജിന് വിടുന്ന ആൾക്കാരാണ് അതെ അതെ നമ്മള് കബറില് പാമ്പുണ്ട് തേളുണ്ട് ഞാൻ വിശ്വസിക്കൂല കവറി വെക്കണ്ടെന്ന് പറയില്ല കാണാത്ത കാര്യം വിശ്വസിക്കൂല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറയാറില്ലല്ലോ പറ ഇല്ലല്ലോ അങ്ങനെ നമ്മൾ എവിടെ പറയാറ് കാണാത്ത കാര്യം നിങ്ങൾ ഓക്സിജൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ആ ഉണ്ട് ഓക്സിജൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല കറണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് കറണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അപ്പൊ കാണണം കറണ്ട് കണ്ടിട്ടുണ്ടോ കറണ്ട് കണ്ടിട്ടില്ല ഇണ്ടെന്നില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അപ്പൊ കാണണം എന്താ നിർബന്ധം നമുക്ക് ഒരു സംഗതി കാണണം അല്ല 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 ഇസ്ലാമില് ഇസ്ലാമിൽ അങ്ങനെ അദൃശ്യമായ വിശ്വസിക്കണം എന്നൊക്കെ പറയും പക്ഷെ ഈ അദൃശ്യമായത് എന്ന് അവിടെ പറഞ്ഞു വെക്കുമ്പോ അത് അത് നമ്മളുടെ മുന്നിൽ മാനിഫെസ്റ്റ് ഒരു രീതി ഉണ്ട് ഓക്കെ ആ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അള്ളാഹുവിനെ നമ്മൾ എടുക്കുന്നു മുഹമ്മദ് നബീനെ നമ്മൾ എടുക്കുന്നു പക്ഷെ മുഹമ്മദ് നബി നമുക്ക് കാണാൻ പറ്റിയ ഒരാളായതുകൊണ്ട് പുള്ളി പല സാധനം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് അത് നമ്മൾ വിടുക പക്ഷെ അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കണല്ലോ മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കണല്ലോ ജിന്നിലും നമ്മൾ വിശ്വസിക്കണല്ലോ അതൊക്കെ ഉണ്ടല്ലോ ഇത് അള്ളാഹുവിന് മാത്രം വിശ്വസിച്ചാൽ പോരാ പിശാജിലടക്കം വിശ്വസിക്കണം അപ്പൊ നമ്മളിപ്പോ തൽക്കാലം എടുത്തു കഴിഞ്ഞാല് അള്ളാഹു അദൃശ്യനാണ് അദൃശ്യനായ അള്ളാഹുവിന് വിശ്വസിക്കണമെന്നാണ് പറയുന്നത് അപ്പൊ താങ്കളുടെ മനസ്സിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ഒരു കഥാപാത്രം നമ്മൾ എടുത്തു കഴിയുമ്പോ അതിന്റെ ഒരു പൊസിഷൻ എങ്ങനെയാ ഒരു ഗാംഭീര്യുള്ള ഒരാളല്ലേ അള്ളാഹു എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അതെ ഇപ്പൊ വലിയ സിനിമയിലെ അല്ലെ നമ്മളെ മമ്മൂട്ടിനെ പോലെ അല്ലെങ്കിൽ മറ്റേ ആറാം തമ്പിനെ മോഹൻലാലിനെ പോലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു സെൻട്രൽ കഥാപാത്രമാണ് അങ്ങനൊന്നും പറയാൻ പറ്റില്ല അതെന്ത് അത് അങ്ങനെ പറയത്തില്ല ഞാൻ പറയാൻ പറഞ്ഞത് അള്ളാഹു അള്ളാഹുന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഷിഫത്തുകളുണ്ട് ഗാംഭീര്യത എന്ന് പറയുന്നത് ആ ഗാംഭീര്യത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ആരാളാക്രമിക്കുക ദ്രോഹിക്കുക അങ്ങനെ അള്ളാഹു അങ്ങനെ ദ്രോഹിക്കണമെന്ന് ആർക്കും ഇല്ലാഹ് ദ്രോഹിക്കണമെന്നില്ല ദ്രോഹിക്കണമെന്നില്ല അള്ളാഹു ആരെയും ദ്രോഹിക്കുന്ന എല്ലാവർക്കും ആ ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും കാഫർ ആയാലും മുസ്ലിം ആയാലും അവർക്ക് എല്ലാം ഭക്ഷണം കൊടുക്കുന്നത് പടച്ചവനാണ് ആ പടച്ചവൻ എന്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഭൂമിയിൽ എല്ലാവർക്കും തുല്യനാണ് കുറച്ചോ ആ ഭൂമിയുള്ളവനിക്കെല്ലാം തുല്യനാണ് പക്ഷെ നിയമാവലി അനുസരിച്ചപ്പോൾ ഒരു നിയമത്തിന്റെ അനുസൃതമായിട്ട് ഒരു നിയമം ഇറക്കി കഴിഞ്ഞാല് ആ നിയമത്തെ അനുസൃതമായി ജീവിക്കുന്നവനിക്ക് അവനക്ക് പ്രതിഫലമുണ്ട് അത്രയേ ഉള്ളൂ ഇപ്പൊ ഉദാഹരണം പറഞ്ഞതാ കേരള സർക്കാർ കേരള സർക്കാർ പറയുന്നു നിങ്ങൾ ഇന്ന് തൊട്ട് കള്ളും കുടിക്കരുത് ഇത്ര നീതമായ ഒരു പ്രവൃത്തിയും ചെയ്യരുത് ഇങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ായിരം രൂപ മാസം വരുമാനം വരുമാനങ്ങൾക്ക് തരും അത് കണ്ടുകഴിഞ്ഞ ആളുകൾ ഇതൊന്നും കുടിക്കാതിരിക്കുകയും അങ്ങനെ എം ഡി എം ഓ അല്ലെങ്കിൽ കഞ്ചാവോ മറ്റൊന്നും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആള് അങ്ങനെ നല്ലൊരു സർക്കാർ അങ്ങനെ സർക്കാർ ഉദ്ദേശിക്കൂല സർക്കാരിന്റെ വരുമാനാണ് ഞാൻ ഉദ്ദേശം പറയാൻ കേട്ടോ അപ്പൊ സർക്കാർ അങ്ങനെ ഉദ്ദേശം പറഞ്ഞ നാൽപ്പതിനായിരം രൂപ ഒരു വീട്ടിലൊരു കൊടുക്കും എന്നൊരു ഉദ്ദേശം പറയുന്നു കൊടുക്കാനാണെങ്കിൽ ആ ആ വ്യക്തിക്ക് ഒരു നാല്പതിനായിരം കൊടുക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ചെയ്യും ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി മോഹിക്കും ഞാൻ കാര്യം പറയട്ടെ ഇതേ പണി തന്നെയാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അതെ അതായത് അള്ളാഹു ഖുറാനില് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ ഞാൻ സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു സ്വർഗവും നരകവും മാത്രമല്ല ആരൊക്കെ സ്വർഗത്തിലേക്ക് വരുന്നതും ആരൊക്കെ നരകത്തിലേക്ക് വരുമെന്ന് പോലും നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നരകത്തിൽ വരുന്ന അത് സ്ത്രീകളുമാണ് ആണ് അല്ല അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങള് മദുരത്തോണ്ടാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ വരുന്ന വരുന്ന അല്ല ആദ്യം ഹദീസ് എടുത്ത് വായിക്കൂ

നിങ്ങൾ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതെ വഴിതെറ്റി പോവും അത് കാണുമ്പോ അത്രയും വലിയ സ്ത്രീ വിരുദ്ധതയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അത്രയും വലിയ സ്ത്രീ വിരുദ്ധതയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ആ ഹദീസിൽ പറയുന്നത് ഞാൻ നരകം കണ്ടു ഞാൻ പറഞ്ഞു കേൾക്കും കേളും കേക്കു നമുക്ക് കാണാം ഇത് കേക്കു ഇത് കേൾക്കൂ അപ്പൊ മുഹമ്മദ് നബി പറയുന്നതാണ് അങ്ങ് ഞങ്ങൾ ഞാൻ അവിടെ നരകം കണ്ടു നരകത്തിൽ കൂടുതലും സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് എന്നാണ് മുഹമ്മദ് നബി പറയുന്നത് അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞത് കളവാണെന്നാണോ താങ്കൾ പറയുന്നത് കൂടുതൽ പണ്ടിതൽ മാറവരുമെന്നാണ് പറഞ്ഞത് ആ മുഹമ്മദ് നബി അതിന്റെ പച്ചക്കറി എഴുതി വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെയാണ് സ്ത്രീകളെ കണ്ട് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ആ ഏറ്റവും കൂടുതൽ നരകത്തിന് ഏഴ് തട്ടുണ്ട് ഏഴ് തട്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞാണ് ഏഴ് തട്ടുണ്ട് ഏഴ് തട്ടില് അതിലെ ആദ്യത്തെ തട്ട് ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും മോളിലെ തട്ടില് ഇന്നേ ആളും കാതായി പിശാചികള് ഈ ഏഴ് തട്ട് എന്ന് പറഞ്ഞല്ലോ ആ ഈ ഏഴ് തട്ട് എവിടെയാണത് മീൻസ് അത് ഭൂമിയില ഭൂമിയിലെ താഴെക്ക് ആണോ അതോ ആകാശത്താണോ നരകം അത് വേറൊരു ലോകമാണ് അല്ലല്ല അപ്പൊ നിങ്ങൾ അത് വായിച്ചിട്ടില്ലേ ആകാശത്തിന് പുറത്തും താഴന്നല്ല നിരക്കല്ല കുർാനില തന്നെയാണ് അല്ല ഏഴാൻ ആകാശത്തിന്റെ അപ്പുറം എന്നെല്ലാം പറയില്ല നമ്മള് ഏഴാകാനാശത്തിന്റെ അപ്പുറം എന്നൊക്കെ സ്വർഗമാണ് സ്വർഗമാണ് ആകാശത്തിനപ്പുറം നരകം എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത് നരകം ഭൂമിയിലല്ല ഉള്ളത് ഭൂമി ഭൂമിക്ക് ഭൂമിക്ക് ഏഴ് തട്ടുണ്ടെന്നും ആ ഏഴ് തട്ടിന്റെ അടിയിലാണ് നരകം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പഴം അങ്ങനൊന്നല്ല ഭൂമിക്ക് ഭൂമിക്ക് ഏഴു തട്ടുണ്ടോ ഭൂമിക്ക് ഏഴു തട്ട് തട്ട് ഭൂമിക്ക് ഏഴുതട്ടുണ്ടോ സ്വർഗത്തിനും ഏഴ് നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഭൂമിക്ക് ഏഴ് തട്ടുണ്ടോ എന്നാണ് ആ കേട്ടിട്ടുണ്ടോ അത് കേട്ടിട്ടുണ്ട് ഇത് ഇത് പറയൂ ഭൂമിക്ക് ഏഴ് തട്ടുണ്ടോ ഭൂമിക്ക് ഏഴ് ഒന്നുമില്ല ഏഴ് തട്ടില്ലേ ഇല്ല അപ്പൊ ഖുറാനിൽ എഴുതി വെച്ചത് നുണയാന്നാണോ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഖുറാനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങള് ഞാൻ പുസ്തകം കൈകൊണ്ട് നടക്കുകയല്ല നിങ്ങള് ഖുറാൻ വായിക്കാത്തേ പഠിച്ചിട്ടുണ്ടെന്നേമില് ഇസ്ലാമിൽ ഇസ്ലാമിൽ ഏഴ് തട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനൊന്നുമില്ല ഏഴ് ആകാശം ഏഴ് പറയുന്നത് ലോക അവസാനത്തിൽ ഭൂമി നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഈ ആകാശ്കാശമായി ആകാശം എഴുതട്ടെ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഏഴുതട്ട് ഭൂമി പോട്ടെ പോട്ടെട്ടുണ്ട് ആകാശം എഴുതട്ടുണ്ട് അപ്പൊ ഭൂമി എഴുതട്ടില്ല ഭൂമി ചെയ്തൊടില്ല ആ അത് അപ്പൊ അത്രയും നിങ്ങൾ കട്ട് ചെയ്തു പകുതി ഓക്കെ ഇനി ഇതിൽ ഈ നക്ഷത്രം ഈ ഏഴ് ആകാശം ഉള്ളതിൽ ഏത് ആകാശത്തിലാണ് നക്ഷത്രം പറ്റിച്ചു വെച്ചിരിക്കുന്നത് ഒന്നാമത്തേലാണോ ഏഴാമത്തേലാണോ അല്ല ഞാൻ ചോദിക്കാണ്ട് ഇതൊക്കെ ഖുർആനിൽ എഴുതി വെച്ച കാര്യമാണ് അതുകൊണ്ട് ചോദിക്കാണ് നിങ്ങൾ ഖുർആൻ മാത്രം നിങ്ങള് നിങ്ങൾ വായിച്ചിട്ടില്ലേ അർത്ഥം നിങ്ങൾ ഖുർആന്റെ അർത്ഥം മുഴുവൻ വായിച്ചിട്ടുണ്ടോ ഞാൻ അർത്ഥം വായിച്ചിട്ടുണ്ട് മുഴുവൻ വായിച്ചിട്ടുണ്ടോ മുഴുവൻ വായിച്ചിട്ടുണ്ട് മുഴുവൻ വായിച്ചിട്ടുണ്ട് അതില് ഏത് സുഹൃത്തിലായത് പറഞ്ഞു കേട്ട് ഓർക്കുന്നുണ്ടോ അതെടുക്കാൻ പാടില്ല അത് അത് ഒരു മനുഷ്യന് മലയാളത്തില് മലയാളത്തില് ഇപ്പൊ ഉദരണം ഒരു പറയുന്ന സാഹിത്യ ഭാഷയാണ് സാഹിത്യ ഭാഷയാണ് ഖുർആാൻ ഞാൻ ഉദാഹരണം പറഞ്ഞതാ സാഹിത്യ ഭാഷ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞതാ ഇപ്പൊ ചങ്ങമ്പുഴ ചങ്ങമ്പോയൻ ചങ്ങമ്പോയോടോ അല്ലെ മറ്റേതെങ്കിലും ഇപ്പൊ ചക്ഷു ശ്രവണകന്ധ ിലം കാണെന്താണ് വൈരാഗ്യമേറിയ വൈദികനാകട്ടെരുവട്ടെ എന്നുള്ള വാക്കുകളെ സാധാരണ മലയാളത്തിൽ സാധാരണ മലയാളികൾക്ക് അത് മനസ്സിലാവൂല അത് പഠിക്കണം അതിന് അതിന്റെ കാര്യങ്ങളെല്ലാം പഠിക്കണം അല്ലെ ടെക്നിക്കലുകളും പഠിക്കണം പക്ഷെ അതിന്റെ ഓരോ കാര്യങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഓരോരു വാക്കുകൾ അർത്ഥങ്ങളുണ്ട് വൈരാഗ്യമേറിയ വൈദിക മുൻപേറിയ വീരുവാകട്ടെ അങ്ങനെ പറയുന്ന കുറെ വാക്കുകൾ നമ്മള് ഒരു രണ്ടാം പാദം അർത്ഥത്തിൽ രണ്ടക്ഷരം കുറഞ്ഞിരി മഞ്ചിരിയായിടും അങ്ങനെ കുറെ കേട്ടിട്ടില്ല നമ്മള് അങ്ങനെ കുറെ വാക്കുകളുടെ അർത്ഥത്തെ മുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മലയാളത്തിൽ നമുക്ക് അധികം കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല അതിന്റെ പണ്ഡിതന്മാർ അതിതായ രൂപത്തിൽ രീതിയിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി മലയാള കവികൾക്ക് അധ്യാപകന്മാർ നമുക്ക് പറഞ്ഞു തരും ഇപ്പൊ ഒരു കാര്യം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാധ്യതയിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കാം മഹാകവി എ ആർ റഹ്മാൻ മുക്കാബുല എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് മഹാകവി മഹാകവിനോട് തന്നെ ചോദിക്കണം കേട്ടിട്ടല്ലേ ചോദിക്കണം അതാ ഞാൻ ചോദിക്കുന്നത് സി നമ്മളിവിടെ നാട്ടിൽ ഒരു സാധനം എഴുതുന്നത് അത് സ്ഥലകാല അതീതമാണെന്നോ അത് എല്ലാ കാലത്തേക്കുള്ളതാണെന്നോ അത് എല്ലാ ആളുകളും മലയാളത്തിൽ തന്നെ കേട്ട് പഠിച്ച് അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം എന്നും ആരും എഴുതി വെച്ചിട്ടില്ല. ഓക്കെ ഇത് അറബിയിൽ എഴുതിയ ഒരു സാഹിത്യകൃതിയാണെന്ന് താങ്കൾ പറയുന്ന ഈ ഖുർആൻ അത് എന്തിനാണ് ഈ മലയാളികൾ കഷ്ടപ്പെട്ട് അത് പരിഭാഷപ്പെടുത്തി എന്നിട്ട് പിന്നെ അതിന്റെ അർത്ഥം കണ്ടെത്താൻ ബുദ്ധിമുട്ടി അത് എന്തിനാണ് ഈ ഇത്രയും വലിയ പൊല്ലാപ്പ് അത് അവര് അറബികൾക്കുള്ളതാണ് അറബികൾ അത് വായിച്ചു പഠിച്ച് അവിടെ ഇരുന്നോട്ടെ ഇപ്പൊ നമ്മൾ മുക്കാല മുക്കാബലയായിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഈ റഷ്യൻ പറയുന്ന ആൾ കൊറിയൻ പറയുന്ന ആളുകളെടുത്ത് നിങ്ങൾ വന്ന് മുക്കാല മുക്കാബല പഠിച്ച് അത് അതിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ സാഹിത്യകൃതിയാണെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനും അംഗീകരിക്കും അതായത് ഈ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ മുക്കാല മുക്കാബല പോലെ ഒരു സാധനമാണെന്ന് നമ്മൾ അങ്ങ് സമ്മതിക്ക അത്രേ ഉള്ളൂ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലല്ലോ ഖുറാൻ അങ്ങനെയല്ലല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് എല്ലാ കാലത്തെയും എല്ലാ ലോകത്തെയും ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് ഇനിയിപ്പോ ചന്ദ്രനിലെ ചൊവ്വയിൽ ഇനി പുതിയ മനുഷ്യന്മാരും അവർക്കും കൂടിയുള്ള സാധനമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു സാധനം ഒരു സാഹിത്യകൃതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യം എന്ന് പറയുന്നതിന്റെ എല്ലാ തലത്തിലുള്ള ഉദ്ദേശങ്ങളും നിങ്ങൾ അവിടെ അംഗീകരിക്കേണ്ടതായിട്ട് വരും സാഹിത്യത്തിന്റെ ഉദ്ദേശം എന്താണ് അതിനകത്ത് അതിനകത്ത് ഇൻഹറന്റ് ആയിട്ട് ഒരു ഫ്രീഡം ഉണ്ട് സാഹിത്യത്തിന് കേ സാഹിത്യം എന്ന് പറയുമ്പോ അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിന് ഒരു ഇന്റർപ്രിട്ടേഷൻ ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ആ ഫ്രീഡം ഇല്ല ഖുറാൻ തന്നെ പഠിപ്പിക്കുന്നത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ മുഹമ്മദ് നബി ഇത് മനസ്സിലാക്കിയത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന്റെ പേരിലാണ് ഇവിടെ ഇത്രയും വലിയ പത്ത് അമ്പത് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വിഭാഗങ്ങൾ ഉണ്ടാവുന്നത് പോലും നിങ്ങൾ ഉദ്ദേശിച്ചതല്ല മുഹമ്മദ് നബി ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം മുഴുവൻ മനസ്സിലായത് അപ്പോ സാഹിത്യകൃതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഒറിജിനൽ കാക്കന്മാര് കഴിഞ്ഞാൽ നിങ്ങളെ തുണ്ടം തുണ്ടാക്കിയിടും അത്രക്ക് സമാധാനായിരിക്കും അല്ലല്ല സാഹിത്യകൃതി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞതാം ഉദാഹരണം പറഞ്ഞതരാം നമ്മളിപ്പോൾ മനസ്സിലായില്ല ഒരു ഉദാഹരണം സിനിമാ പാട്ട് പാടുകയാണ് ഞാൻ ഉദാഹരണം പറയണം ഉദാഹരണം ഒരു സിനിമാ പാട്ട് പാടുകൾ ഇനി ഒളിന്ന് ഏഹ് അങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ പാട്ടുണ്ട് നന്നായിട്ട് അല്ലേ ആ കവി പാടുന്നത് അത് ഒരു നമുക്ക് വ്യക്തമാക്കുന്ന രീതിയിലുണ്ട് ചില വാക്കുകൾ വ്യക്തമാക്കാത്ത വാക്കുകളുണ്ട് ആ ആ ഇത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുക്കാല മുക്കാബിലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് അപ്പൊ അതിനുള്ള സാഹിത്യ ഭാഷകളുണ്ട് ഞാൻ മുക്കാല മുക്കാബിലുള്ള ഉദ്ദേശങ്ങൾ സിനിമയിലേക്കൊന്നും പോണ്ട നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ച കവിതകള് അതിൽ നമ്മൾ ഒരു ഒരു ഭാഗത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ അടിക്ക് മനസ്സിലാവൂല അത് മുറിച്ച് മുറിച്ച് ഓരോ വൃത്തങ്ങൾ മുറിച്ച് മുറിച്ചാണ് നമുക്ക് മലയാളം ഉം അധ്യാപകമാർ പഠിപ്പ മനസ്സിലായിത്തരുന്നത് ആ രൂപത്തിലാണ് സാഹിത്യ ഭാഷ പോലെയാണ് അന്നത്തെ അറബികളിൽ നിന്ന് അറബി സംസാ അറബി എന്ന് പറഞ്ഞാല് സാധാരണ അറബി സംസാരത്തിലൂടെ ഗൾഫിലെ അറബി ആണല്ലോ ഖുർആാന് അപ്പൊ ഈ അറബി സംസാരിക്കുന്നതിനെക്കാട്ടിയും വളരെ വ്യക്തമായി കവിതാ ഭാഷാ രൂപത്തിലാണ് ഈ ഖുർആാന്റെ രൂപണം ഉണ്ടായത് ശരിക്കും അത് നെട്ടിപ്പോവാണ് ഒരു പഠിപ്പില്ലാത്ത ഒരു പഠി ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്കൂളിൽ പോകാത്ത ഒരു മനുഷ്യന് ഇത്തിരി മനോഹരമായ രീതിയിലുള്ള ഒരു വാക്കുകൾ പ്രയോഗിക്കുക അത്ര രൂപത്തിൽ പ്രയോഗിക്കുന്ന രീതിയിൽ നിന്ന് എങ്ങനെ അത് കിട്ടി അപ്പൊ അതിന് അതിശയപ്പെട്ട അറിവികൾ അത് മനസ്സിലാക്കി ഫോളോ അപ്പ് ചെയ്തതാണ് സംഭവം ഞാനൊരു കാര്യം പറയാം ആ തിങ്കളേ തിങ്കളേ ലാലാല ഞാൻ പാടി ഓക്കെ സംഗതി എനിക്ക് അതിന്റെ ട്യൂൺ അറിയാം പക്ഷെ അതിന്റെ വാക്ക് എനിക്ക് അറിയില്ല നിങ്ങള് ഇപ്പോ ഖുറാൻ എടുത്ത് വായിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഓദ്യ വരുമ്പോ നിങ്ങൾക്ക് വാക്ക് വാക്ക് അറിയില്ല ലിറിക്സ് അറിയില്ല ട്യൂൺ അറിയാം അങ്ങനെ ഒരു സാഹചര്യം ഖുറാൻ ഉണ്ടാവുല്ല ട്യൂണില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് മനോഹരമായി ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൂറത്തെടുക്കാണ് പിന്ന അഴുത്തൈനാക്കൽ കൗസർ ടട്ട 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 ലല്ല എന്നും നമുക്ക് പാടാൻ പറ്റുമോ അങ്ങനെ പാടാൻ പറ്റൂല പറ്റൂല പക്ഷെ നിങ്ങൾ പറഞ്ഞ മുക്കാല മുക്കാബില ലൈലക്കി അങ്ങനെ പാടാം തിങ്കളെ പൂ തിങ്കളെ അതിനങ്ങനെ പാടാം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ ലിറിക്സ് അല്ല ഇമ്പോർട്ടന്റ് അതിൽ ട്യൂൺ ആണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഈ മുക്കാല മുക്കാബില കൊണ്ടുപോയിട്ട് ഒരു ചൈനീസ് കാരണം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ജാക്കി ചാനെ വിളിച്ചിട്ട് നമ്മൾ ഈ പാട്ടൊന്ന് പാടിയേക്കാക്കാന്ന് പറയാം ജാക്കിചാ മുക്കാല മുക്കാബിലയുടെ ലിറിക്സ് എടുത്ത് നോക്കും എന്നിട്ട് മൂപ്പർക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ എന്നാലും മൂപ്പർ പാടും കാരണം എന്താ മൂപ്പര്ക്ക് അതിന്റെ ട്യൂൺ കിട്ടും ട്യൂൺ കിട്ടാൻ വലിയ പാടില്ലല്ലോ അത് തന്നെ പറഞ്ഞത് ഇത് മനസ്സിലാവാത്ത ഒരാൾക്ക് കൊടുക്കുക ഓക്കേ ജാക്കിചാൻ മലയാളി അല്ലല്ലോ അല്ലെ തമിഴിനല്ലോ അപ്പൊ ജാക്കിചാന്റെ കയ്യിലേക്ക് നമ്മള് കൊടുക്കാണ് ജാക്കിചാൻ അത് എടുത്ത് വായിക്കുകയാണ് അവന് എന്ത് ചെയ്താലും അത് പാടാൻ കിട്ടുന്നില്ല പക്ഷെ അവന് അതിന്റെ ട്യൂൺ കിട്ടും അപ്പൊ അവൻ ചെലപ്പോ മുക്കാല മുക്കാബില എന്നുള്ള ആ വാക്ക് ലിറിക്സ് ശരി ആക്കിയിട്ടില്ലെങ്കിലും അവന് ആ ട്യൂൺ കിട്ടും അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാല് ഖുർആനിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ട്യൂണോ അതിന്റെ സാഹിത്യ ഭംഗിയൊന്നും അല്ല അതിന് ലിറിക്സ് തന്നെയാണ് അവിടുത്തെ റെലവൻസ് ലിറിക്സ് വന്ന് മുഖ്യം ബിഗിലെ ഖുർആനിന് നമ്മള് പാട്ട് പാടുമ്പോ അതിന് ലിറിക്സ് ഒരു മുഖ്യമല്ല ബികിലേ ഓക്കെ അത് ലിറിക്സ് ആണ് അവിടെ റെലവൻസ് അത് കൃത്യമായിരിക്കണം ഇനി വേറൊരു കാര്യം നിങ്ങൾ പറഞ്ഞു ഇതിനകത്ത് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായിട്ടായിരിക്കണം എന്നൊക്കെ മുക്കാല മുക്കാബുല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമില്ലാന്ന് പറഞ്ഞ അതൊക്കെ ഒരു അതൊന്നും ശരിയായ രീതിയല്ല എന്നാ താങ്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഖുറാനിൽ ഇപ്പൊ യാസീൻസ എന്നൊക്കെ പറഞ്ഞു അലിഫ്ലാമീം ഇതൊക്കെ ഉണ്ട് ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത് ഇത് ഇതിനെക്കാളും ഏതല്ലേ മുക്കാല മുക്കാബുല

അതെ മനസ്സിലാവുന്ന രീതിയിലാണ് അലിഫ്ലീമെ അങ്ങനെ ഒരു കൃത്യമായ അർത്ഥമില്ല അത് അള്ളാവിന് മാത്രമേ അറിയൂന്നാണ് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് അല്ലെ അപ്പൊ പിന്നെ അതിനേക്കാൾ ഭേദമല്ലേ മുക്കാല മുക്കാബ്ലെ മുക്കാബ്ലോന്നല്ലേ പരിഗണിക്കാം അതെ അതാ പറഞ്ഞത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മുക്കാല മുക്കാബ്ലല്ലേ ഭേദം പിന്നീട് വന്നത് പിന്നീട് വന്ന വന്നത് അത് ഖുർആൻ അല്ലല്ലോ ല്ലോ ഖുറാൻ ആവണമെന്നില്ലല്ലോ അതിനേക്കാൾ ഭേദമല്ലെന്ന ഞാൻ ചോദിക്കണത് നിങ്ങൾ ഇപ്പൊ സാഹിത്യത്തിന്റെ നിങ്ങൾ സാഹിത്യല്ലേ ഇവിടെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സാഹിത്യത്തിന്റെ പിതാവ് അതല്ല ഇവിടെ പറഞ്ഞു നിങ്ങൾ 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 ഖുർആൻ എന്ന് പറയുന്നതിന് ഒരു സാഹിത്യത്തിന്റെ ഒരു 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 ഘടന ഉണ്ട് എന്ന് പറയുമ്പോ അതുകൊണ്ടാണ് നമ്മൾ മുക്കാല മുക്കാവലെടുത്ത് കമ്പയർ ചെയ്യുന്നത് ഓക്കേ സാഹിത്യമാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മുക്കാല മുക്കാബല വെച്ച് കമ്പയർ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇത് സാഹിത്യമല്ല ഇതൊരു കാറ്റലോഗം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഞാൻ നിങ്ങളോ നിങ്ങൾ നിങ്ങൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ല എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ഞാൻ ശ്രമിക്കാത്തത് എന്താ കാരണം വെച്ചാൽ നിങ്ങൾ പറയുന്ന രോഗിക്ക് കൃത്യതല്ല ആയതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞുതരാന്നേ നിങ്ങൾ ഖുറാൻ സാഹിത്യമാണെന്ന് പറയുന്നത് തെറ്റാണ് ബഹുമാനിക്കുന്ന ഒരു കിതാബിനെ കുറിച്ച് അതൊരു മുക്കാവിലേക്ക് നിങ്ങൾ സാമ്യപ്പെടുത്തുമ്പോൾ അതിന് വിഷമമുള്ള ഞാൻ ഇത്രയും ശക്തില് പറഞ്ഞത് അതിന്റെ വാല്യൂ നിങ്ങൾ കൊടുത്തിട്ടില്ല അതിന്റെ അർത്ഥം പറ്റി പഠിക്കുകയും പ്രധാനം പറ്റി മനസ്സിലാക്കുകയും ഏകദേശം മനസ്സിലാക്കുകയും അതിനെ വില കൽ വില കല്പിക്കാതെ വില കുറച്ച് കാണുകയും ചെയ്യുന്ന ആ തരത്തിലുള്ള സംസ്ഥാനാണ് നിങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ കാഫീറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്ന ഒരു കിതാബിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഏഴ് ആകാശമുണ്ട് പറയുന്ന ഒരു കിതാബിനെ അത്തരമാർ ചെയ്യാൻ നമുക്ക് കഴിയില്ല അതേപോലെ ഭാര്യയെ തല്ലാ ഭാര്യയെ തല്ലാം എന്ന് പറയുന്ന ഒരു കിതാബിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയില്ല ഓക്കെ ഇല്ലെന്ന് പറയരുത് കാരണം നിങ്ങൾ മദ്രസയിൽ പോയിട്ടില്ല ഞാൻ മദ്രസേ പോയിട്ടില്ല ഞാൻ മദ്രസേ ഖുർആൻ വായിച്ചിട്ടാണ് മാത്രേ വായിട്ടുള്ള നിങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇസ്ലാമിനെ കര പറഞ്ഞ് സംസാരിക്കാന്നല്ലാതെ വേറെ ഉദ്ദേശം സുഹൃത്തിനോട് പറയാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത്

അങ്ങനെ ഫണ്ട് ജൂതഫണ്ട് പിന്നെ ഉണ്ട് ആ ഓക്കെ ഓക്കെ സംസാരിക്കുന്ന കുറച്ച് കിട്ടിയാണ് കടന്ന് തീർക്കേനുണ്ട് എത്ര എത്ര കടമുണ്ട് എനിക്കൊരു പത്ത് നാപ്പതിനായിരം കട ഉണ്ട് നാപ്പതിനായിരം ആണ് ഒരു കടൊക്കെ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ആദ്യം ഒരു ഖുറാൻ പഠിക്കുക അർത്ഥം മനസ്സിലാക്കുക ഹദീസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഇസ്ലാമിന്റെ പൊള്ളത്തരങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആയിരം വാക്കിൽ നിങ്ങൾ ഒരു എസ് എഴുതുക എന്നിട്ട് അത് എന്റെ ഇമെയിൽ ഐ ഡി ഞാൻ അയച്ചു തരാം എസ് എം എസ് അതിലേക്ക് നിങ്ങൾ അയച്ചു അത് നമ്മൾ നോക്കും എന്നിട്ട് മാർക്ക് ഇടും അതിൽ നിങ്ങൾക്ക് ഒരു കുറഞ്ഞതൊരു എൺപത്തി സോറി എഴുപത്തിരണ്ട് ശതമാനം മാർക്ക് നിങ്ങൾക്ക് കിട്ടണം അതെ എഴുപത്തിരണ്ട് ശതമാനം മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ജൂവിത ഫണ്ടിനുള്ള അപ്രൂവൽ ആയി അപ്പൊ ഞാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇതന്നെ ആവർത്തിക്കുകയും ചെയ്യും ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് 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 നിങ്ങളോട് നിങ്ങളെ വലിയ ഇഷ്ടം പക്ഷെ ഒരു ഒരു അഭ്യർത്ഥന ഉണ്ട് അതായത് സലഫികളുടെ കൈ പോയി പെടരുത് അതോറപ്പല്ല എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ സി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖുറാനെന്നല്ല എല്ലാ മതഗ്രന്ഥങ്ങളെയായാലും അതിനെയൊക്കെ ഇങ്ങനെ വെച്ച് വിമർശിക്കുന്ന ഒന്നും നമ്മൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കൊക്കെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വിശ്വസിക്കുന്ന സാധനങ്ങളൊക്കെയാണ് പക്ഷെ ഇത് ചെയ്യേണ്ടി വരുന്ന എന്താണെന്ന് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാകുന്നത് കാണുമ്പോഴാ അപ്പൊ നിങ്ങള് അതിൽ ചെന്നുപെടാതിരിക്ക നിങ്ങളെ പോലെയുള്ള ആളുകൾ ഭൂരിപക്ഷമായി മാറിയാൽ ഞാൻ എന്റെ മടക്കും ഞാൻ എന്റെ പണി ഇവിടെ പൂട്ടി കെട്ടി ഞാൻ എന്റെ വഴി നോക്കി പോവും ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത്രേ ഉള്ളു ഇതുപോലെ ഈ മതം പറഞ്ഞ് ആളെ തെറ്റി തെറ്റിപ്പിക്കുന്ന തെറ്റിപ്പിക്കുന്ന അടിപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അവരെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിരുത്താൻ തയ്യാറും ഇപ്പൊ ചേകന്നൂർ മാലുവിയുടെ ഒക്കെ അവസ്ഥ അറിയാം എന്താ സംഭവിച്ചെന്നുള്ളത് അതുപോലെയുള്ള ആളുകളെ നിങ്ങൾ കൂടുതൽ പൊക്കിക്കൊണ്ട് വരും ഇപ്പൊ മുസ്തഫ മൗലു നിങ്ങൾക്ക് അറിയില്ല ഇസ്ലാമിനെയൊക്കെ വലിയ തോതിൽ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് പക്ഷെ പുള്ളിയെ പോലും കാഫിറായിട്ടാണ് ഇവിടെ ഇവിടുത്തെ മുസ്ലിം സമൂഹം ചിത്രീകരിക്കുന്നത് പുള്ളി പറയണതൊന്നും പാടില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ ഹുസൈൻ ഹുസൈൻ ഡോക്ടർ ഹുസൈൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരും മുസ്ലിം ആയിട്ട് എല്ലാ ആളുകളും മുസ്ലിം മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത് ഞാൻ 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 അല്ല പറയുന്നത് അതാണ് വിഷയം എല്ലാ ഞാൻ അതാണ് എല്ലാ മുസ്ലിം മുബാബിന്റെ കാര്യമല്ല പറഞ്ഞത് ജമാഅ ഇസ്ലാമിന്റെ പറഞ്ഞത് സുന്നിയുടെ കാര്യമല്ല പറഞ്ഞ എ പിൻ്റെ കാര്യമല്ല ഹിന്ദുക്കളുടെ കാര്യമാണ് ഉമ്മാൻ എന്ന് പറയുന്ന സംഗതി ദൈവികമായ ഒരു ചിട്ടയാണ് ഇസ്ലാമിക അനുസരിക്കുന്നവൻ അനുസരിക്കുന്നവൻ ചോദിക്കുന്നത് കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കാതിരിക്കുക ഏഹ് ഞാൻ ഉദാഹരണം പറഞ്ഞു കള്ളു കുടിക്കാതിരിക്കുക ഇവിടെ കള്ളു കുടിക്കാതിരിക്കുന്നവൻ ഇവിടെ വിഭചാരം ചെയ്യാത്തവൻ ഇവിടെ ഇവിടെ ഒന്നും പ്രവർത്തി ചെയ്യാൻ താൽക്കാലികമാണ് നശ്വരമാണ് ശാശ്വതമായ പരിഹാര ശാശ്വതമായ സ്ഥലത്തേക്കുള്ള ഒരു ഒരു പരീക്ഷണ ഇടമാണ് അതാണ് നമ്മൾ പഠിച്ച രീതി അപ്പൊ ഇവിടെ ഇപ്പൊ താൽക്കാലികമാണ് അപ്പൊ നേരത്തെ നിങ്ങൾ ഒരു സംഭാഷണം നമ്മൾ ഒരു ബിരിയാണി കഴിക്കുമ്പോ അടുത്ത ബിരിയാണി രണ്ട് മൂന്ന് ബിരിയാണി കഴിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളുടെ സംസാരം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് ഏഹ് മൂന്ന് ബിരിയാണി ഒരാൾക്ക് കഴിക്കാനാവില്ല എന്നുവെച്ചാൽ അവിടെ ആസ്വാദനം കുറവാണ് ആസ്വാദനത്തിന്റെ ഇടം ഭൂമിയല്ല അതെ ആ ആസ്വാദനത്തിന്റെ ഇടം ഭൂമിയല്ല അപ്പൊ ഇവിടെ ഒരിക്കലും എന്തുയില്ല ഭൂമി ഒരിക്കലും എന്തെങ്കിലും ആസ്വാദനത്തിന്റെ ഇടമല്ല അപ്പോ ആസ്വദിക്കുന്ന ഒരു താൽക്കാലികം ഇടമാണ് താൽക്കാലികമാണ് ഒരു താൽക്കാലികം എന്നു പറഞ്ഞാല് ഒരു ഒരു പോയി ബോക്ക് എന്നുള്ള ഒരു പെട്ടെന്ന് പൂർണ്ണത ആസ്വാദനം കിട്ടില്ല അതാണ് സ്വർഗത്തിലൊക്കെ ഒരു ആസ്വാദനം കൊടുത്തത് ഹലോ കേൾക്കാം ആ സ്വർഗത്തിൽ ആസ്വാദനം കൊടുക്കുന്ന അനന്തമാണ് സ്വർഗത്തിൽ പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ സ്വർഗത്തെ പറ്റി പറയുമ്പോൾ നമ്മളത് വിമർശിച്ചു എന്ന് വച്ചാൽ സ്വർഗം എന്ന് പറയുന്നത് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെയാണ് സ്വർഗത്തെ ആ ലക്ഷക്കണക്കിന് ആളുകള് കോടിക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ ഒരു ഒരു ആസ്വാദനത്തിന്റെ ദിവസങ്ങൾ എടുക്കുന്നാണ് അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ അതായത് ഒരു ഇവിടുത്തെ ഒരു ഒരു വർഷമായിരിക്കും ചിലപ്പാടത്ത് നൂറ് വർഷം ഏഹ് അപ്പൊ ആസ്വാദനം നൂറ് വർഷം മുതൽ എടുക്കും അവിടുത്തെ ഒരു ആസ്വാദനം ഒരാള് സ്റ്റെക്കായി പോകുന്നത് ഭയങ്കരമായ ആസ്വാദനം ആ ലഹരിയാണ് അവന് ഇങ്ങനെ ആനന്ദത്തിലാണ് അന്നാണ് ഖുർആൻ പറയുന്നത് ഖുർആാൻ നിങ്ങൾ ഈ ആസ്വാദനം ജീവിതം ആസ്വദിക്കാന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിന്റെ കുഴപ്പാണിത് ഒരു ശരാശരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആസ്വാദനം എന്ന് പറയുന്നത് കള്ള് പെണ്ണ് ഭക്ഷണം ഇതാണ് ഇതല്ല ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ താങ്കളോട് ഈ സംസാരിക്കുന്നു ഞാൻ എന്താ ആസ്വദിച്ചിട്ടാ സംസാരിക്കണത് താങ്കൾക്ക് അറിയോ ഇങ്ങനെ ആസ്വദിച്ചില്ലാന്ന് തന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയുമോ കഴിയോ അപ്പൊ നമ്മൾ ഇത് ആസ്വദിക്കുന്ന എങ്ങനെ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആ നിയമങ്ങളൊക്കെ പാലിച്ച് നമുക്കും കുഴപ്പമില്ല വേറെ ആൾക്കും കുഴപ്പമില്ല അത് നമ്മൾ വണ്ടി ഓടിക്കുന്നു അതാണ് ആസ്വദനം വണ്ടി ഓടിക്കുന്ന നമ്മൾ ആസ്വദിക്കുന്നു നമ്മളൊരു യാത്ര പോവാണ് യാത്ര പോകുന്ന സമയത്ത് മഞ്ഞുമൽ ബോയ്സ് കണ്ട കണ്ടിരുന്നോ കണ്ടില്ല കണ്ടില്ല കാണാ ഒന്ന് അതിനകത്ത് വലിയൊരു അപകടവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ആ അപകടം വരുത്തി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതിനകത്ത് അത് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ടൂർ പോകുന്ന സമയത്ത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ട് ആളുകൾ ഉണ്ടാവുമ്പോണ്ടാവുന്ന ആ ആസ്വാദനം റോങ് ആയിട്ട് പോകുമ്പോണ്ടാകുന്ന പ്രശ്നമാണത് അപ്പൊ നമ്മളൊരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ അതിന് ആസ്വദിക്കാനുള്ള വഴികൾ എല്ലാത്തിലും ഉണ്ട് അത് കള്ളിലും പെണ്ണിലും മാത്രമല്ല പക്ഷെ ഒരു സ്വർഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കൺസെപ്റ്റ് ഖുറാനി പോലെയൊക്കെ ഉള്ള വലിയ കിതാബ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന സാധനത്തിനകത്ത് ഈ കള്ളും പെണ്ണും അല്ലാതെ വേറെ എന്താ ഉള്ളത് ഒടിയാത്ത ലിംഗും അല്ലാതെ അവിടെയാണ് അതിന്റെ പോരായ്മ മനുഷ്യനെ അത് മനുഷ്യന് വളരെ തെറ്റായ ഒരു അപ്പൊ നമ്മൾ ഈ ആസ്വാദനം എന്ന് പറയുന്ന സംഗതിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ഇവിടെ ജീവിക്കുന്നു ഇവിടെ നമ്മൾ ജനിച്ചു വീണു പോയി ഓക്കെ ഇനി ഇവിടുന്ന് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മളെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസം വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കൂട്ടുമ്പോ നമ്മള് എന്തായാലും മരിക്കും കാരണം മനുഷ്യന്റെ ജനറ്റിക് ഒരു മേക്കപ്പ് പ്രകാരം നമ്മളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമ്മൾ മരിക്കേണ്ട ആളുകളാണ് കാരണം ഒരു ഏജിങ് അത് നാച്ചുറൽ ആണ് അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് ആരോഗ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുന്നു ഭക്ഷണം മര്യാദയ്ക്ക് നോക്കിയും കണ്ടും കഴിക്കുന്നു അത് ഒരു ഗ്രേസ്ഫുൾ ഏജിങ്ങിന് പോലുമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലാതെ വയസ്സാകാലാവുമ്പോ സ്ട്രോക്ക് അടിച്ച് തളർവാദം പിടിച്ച് കട്ടിലുമ്മ കടന്ന് അപ്പിയും മുള്ളും ഒക്കെ കട്ടിലിൽ തന്നെ പോകുന്ന രീതിയിലേക്ക് വരുന്ന ആ അവസ്ഥ നേരത്തെ തന്നെ ഉണ്ടാവാതെ നമ്മൾ നോക്കണം അതിനു വേണ്ടിയിട്ടുള്ള വഴികളിവിടെ ഉണ്ട് മരുന്നുകൾ നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ നമ്മൾ ഈ ഹോമിയോപ്പതി ഒരു അശാസ്ത്രീയമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആയുർവേദം കഴിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയമായ മരുന്ന് കഴിച്ചാൽ കൃത്യമായ ചികിത്സ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് എടുക്കാൻ കഴിഞ്ഞാൽ പല അസുഖങ്ങളും തടയാൻ കഴിയും ഇപ്പൊ വാക്സിൻ നമ്മൾ എടുക്കണം എന്ന് പറയണത് അതുകൊണ്ടല്ലേ അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ജീവിതം ആസ്വദിക്കുന്നതിന്റെ ഭാഗമാണിത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അത് നിയമങ്ങൾ അനുസരിക്കുക ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക വേറൊരാൾക്ക് കുഴപ്പമുണ്ടാക്കാതെ നോക്കുക നമുക്ക് കുഴപ്പമുണ്ടാക്കാതെ നോക്കുക ഇതാണ് ആ ആസ്വാദനം എന്ന് പറയുന്നത് അതില് കള്ള് കഴിക്കാതിരിക്കുന്നത് അതിൽ ആസ്വാദനത്തിൽ പെടും അങ്ങനെ പഠിപ്പിക്കേണ്ട സാധനത്ത് ഇവിടെ ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇവിടെ കുടിക്കാരുന്ന അവിടെ കുടിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ കള്ളിനല്ലല്ലോ കുഴപ്പം അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ പറയുന്നത് അതല്ല അത് തെറ്റാണ് കള്ളാണ് കുഴപ്പം അത് നിങ്ങൾ ഇവിടെ ആയാലും അവിടെ ആയാലും കുടിക്കലോ നമ്മൾ പറയേണ്ടത് അതൊരു ദൈവത്തിന് ചോദിച്ച പണിയല്ല മനുഷ്യന് തെറ്റായ ആസ്വാദനം സംബന്ധിച്ചിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന പണിയാണ് ചെയ്തു വെക്കുന്നത് നമ്മള് ബീവറേജ് കിട്ടുന്ന ഇപ്പൊ മനസ്സിലായി നിങ്ങൾ പറഞ്ഞ പൂർണ്ണ മനസ്സിലായി ഇപ്പൊ ബീവറേജിൽ കിട്ടുന്ന ഒരു ബ്രാൻഡ് ഫൈവ് സ്റ്റാറിൽ കിട്ടുന്ന ഒരു ബ്രാൻഡി രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ എന്തോ വ്യത്യാസം ഉണ്ടോ ഒരു വ്യത്യാസം ഒന്നര ലക്ഷം റുപ്പിന്റെ ഒരു ബ്രാൻഡി വാങ്ങുവാണ്

സീറ്റ് ആയിരിക്കും ആയിരിക്കും പക്ഷെ ഓടിക്കുന്ന ലെവൽ ഒരു അതിന്റെ ആസ്വാദനം കുറച്ച് കൂടുതലാണ് പക്ഷെ വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസമുണ്ട് എന്ത് ഒരാളെ മാരുതി കാർ കൊണ്ട് ഇടിപ്പിക്കുന്നു ഒരാളെ റോൾസ് റോയ്സ് കൊണ്ടുപോയി ഇടിപ്പിക്കുന്നു അത് രണ്ടും വ്യത്യാസം ഉണ്ടാവുംക്കാർ കൊണ്ടുപോയി നിങ്ങള് മതിലുമ്പോ കയറ്റിയാല് കാറിനകത്തിരിക്കുന്ന ആള് തീരും റോൾസ് റോയ്സിൽ ഇരിക്കുന്ന ൾ മതില് മകട്ട് കയറ്റിയാല് മതില് തീരും കാറ് അതിനുള്ളിൽ ഇരിക്കുന്ന ആൾക്കൊന്നും സംഭവിക്കില്ല എന്നാൽ എന്നാൽ ഈ കള്ള് നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് കള്ള് കുടിച്ചാലും സാധാരണ മദ്യം പോയി കുടിച്ചാലും കാരളടിച്ചു പോകും ഓക്കെ നിങ്ങൾ ഫൈവ് സ്റ്റാർ മദ്യമാണ് കുടിച്ചത് എന്ന് പറഞ്ഞിട്ട് കേരളടിച്ചു പോകാണ്ടിരിക്കില്ല എന്നാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾ ഏത് മറ്റേ കൂടിയ ഇനിയിപ്പോ അങ്ങ് ഹോറികളുടെ അടുത്ത് പോയിട്ട് കള്ളു കുടിച്ചാലും കരളടിച്ചു പോവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായി തീർച്ചയായിട്ടും എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂട്ടോ ആദ്യം അവസാനവും നിങ്ങളോടൊന്നും ഇങ്ങനെയാണ് ഇവിടുത്തെ ഭൂരിപാക്ഷം മുസ്ലിങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇത് പറയേണ്ട ആവശ്യമില്ല താങ്കളൊക്കെ തങ്കപ്പെട്ട മനുഷ്യന്മാരാണ് ഐ ലവ് യു എല്ലാവരും ഇതേപോലെ ആകാൻ വേണ്ടി അനുസരിച്ചും പ്രവർത്തിച്ചു വരുന്ന പ്രവൃത്തിയുണ്ട് അത്രേയുള്ളൂ അതെ നിങ്ങള് നിങ്ങൾ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഇത്തരം നല്ല സന്ദേശങ്ങൾ കൊടുക്കുക ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്കൊക്കെ പോകുന്ന ആളുകളെ കണ്ടെത്തിയാൽ ആ മുളയിലെ നിങ്ങൾ അവരെ തിരുത്താൻ നിങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാവണം തീവ്രവാദം എന്ന് പറയുന്നത് ആരാ

ഒരു ില്ല അതൊക്കെ തന്നെയാണ് ഇത് തന്നെയാണ് ഈ പ്രശ്നം പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ഡൽഹി ഹൈക്കോടതി പോലും വിലയിരുത്തിയത് എന്താണ് അത് ഇന്ത്യയിലെ ഈ ഭരണഘടന പോലും അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു ഗൂഢാലോചന നടത്തിയ തെളിവുകളാണ് കിട്ടിയില്ലല്ലോ പോപ്പുലർ ഫ്രണ്ട് മുസ്ലിങ്ങളല്ലേ എങ്ങനെ ും മുസ്ലിം ആകണമെന്നില്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നില്ല ശത്രുക്കളെ കൊല്ലുന്നതും ഇതാക്കുന്നതും മുസ്ലിങ്ങൾപ്പെട്ടതല്ല

ഓക്കേ ഇതൊക്കെ നിങ്ങള് മദ്രസയെ പഠിക്കാത്തതുകൊണ്ട് അറിയാത്തതാണ് വെറുതെ നിങ്ങൾ മദ്രസയെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ശത്രുത പൈസ എന്ന സംശയം കൂടുതൽ വെളിപ്പെടുത്തുന്നത് എന്തായാലും നിങ്ങളുടെ ഈ നമ്മൾ സംസാരിച്ച ഓഡിയോ അത് വൈറൽ ആവുക എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കുറച്ച് നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ അക്കൗണ്ട് എനിക്ക് അയച്ചു തന്നെ നിങ്ങളെ കടം വിടട്ടെ ശരി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു